സമസ്ത വിഷയം ലീഗിനുള്ളിൽ സലാമിനെ ജനറൽ സെക്രട്ടറി നിന്ന് ആവശ്യം ലീഗ് നേതൃമാറ്റത്തിന് ലീഗിൽ സാധ്യത പോലാമിനെഫ് സമരം വിഷയമായതോടെയാണ് ലീഗിന്റെതാക്കൾ എതിർത്തു തുടങ്ങിയത് സമസ്തയെ രാഷ്ട്രീയവൽക്കരിക്കാൻ ലീഗിനെ അനുവദിക്കില്ലെന്ന് അവർ തുറന്നു പറഞ്ഞു സമരത്തിൽ പങ്കെടുക്കാതെ സമസ്ത സർക്കാരിന് അനുകൂലമായി നിന്നു ഇതോടെ സമസ്തയും ലീഗും തമ്മിലുള്ള പോര് രൂക്ഷമായി പി എം എ സലാം സമസ്ത നേതാക്കളെ തള്ളിപ്പറഞ്ഞു നിരന്തരം ലീഗ് വേദികളിലും പുറത്തും സമസ്തയെ അപമാനിച്ചതിന് സമസ്ത നേതാക്കൾ തങ്ങൾക്ക് പി എം എ സലാമിനെ ജനറൽ സെക്രട്ടറി നിന്നും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു സെക്രട്ടറി നിന്ന് മാറ്റിയില്ലെങ്കിലും സമസ്തയെ മാനിക്കണമെന്നും സമസ്ത നേതാക്കൾ മതപണ്ഡിതന്മാരാണെന്നും ലീഗ് നേതൃത്വം പി എം എ സലാമിന് താക്കീത് നൽകി അതേസമയം ഉമർ ഫൈസി മുക്കം സാദിഖലി തങ്ങൾക്കെതിരെ ശക്തമായ എതിർപ്പുമായി രംഗത്തു വന്നു സമസ്തയും ലീഗും തമ്മിലുള്ള പോര് വീണ്ടും മുറുകി മതപണ്ഡിതന്മാരാണ് പള്ളികളുടെ ഘാസിയാവേണ്ടതെന്നും രാഷ്ട്രീയക്കാരല്ല ഘാസിയാവേണ്ടത് എന്നും മുൻപ് ഉണ്ടായിരുന്ന ശിഹാബലി തങ്ങളും ഹൈദരലി തങ്ങളും മതപണ്ഡിതന്മാർ ആയിരുന്നു എന്നും ആ സ്ഥാനത്തിരിക്കാൻ സാദിഖലി തങ്ങൾ യോഗ്യനല്ല എന്നും ഉമർ ഫൈസി മുക്കം തുറന്നടിച്ചു വീണ്ടും പി എം എ സലാം അടക്കമുള്ളവർ സമസ്തക്കെതിരെ തിരിഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്ത സാഹചര്യത്തിൽ സമസ്തയെ പിണക്കുന്നത് ലീഗിന് ഗുണകരമല്ലെന്ന് ലീഗ് നേതൃത്വത്തിനറിയാം സുപ്രഭാതം പത്രം ലീഗിന്റെ വരുതിയിൽ വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഉമർ ഫൈസി മുക്കത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും സമസ്തയിലെ ലീഗ് പക്ഷം കോഴിക്കോട് സമാന്തര സമ്മേളനം വിളിച്ചു ചേർത്തു സ്വാഭാവികമായും സമസ്ത ഇവർക്കെതിരെ നടപടിയെടുക്കേണ്ടതാണ് പരസ്യമായ അഭിപ്രായ പ്രകടനവും സമസ്ത ഇതുവരെ നടത്തിയിട്ടുമില്ല എന്നാൽ സമസ്തയെ പിളർപ്പിലേക്ക് നയിക്കുന്നതിന്റെ ആദ്യഘട്ടം സമസ്തയിലെ ലീഗ് അനുകൂലികൾ നടത്തിയത് മതപണ്ഡിതന്മാരിൽ അസ്വസ്ഥത ഉളവാക്കിയിട്ടുണ്ട് പിന്നിൽ പി എം എ സലാമിന്റെ പങ്കുണ്ടെന്ന് അവർക്കറിയാം മുനീറിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് അകറ്റി നിർത്താൻ പി എം എ സലാം എന്ന ആയുധം പ്രയോഗിച്ച കുഞ്ഞാലിക്കുട്ടിക്കും ഇപ്പോൾ പി എം എ സലാമിനോട് അത്ര തൃപ്തിയില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ലീഗിലെ പേർ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യവും വരും പി എം എ സലാമിനെ പെട്ടെന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മാറ്റാനും പറ്റില്ല നിയമസഭാ സീറ്റ് നൽകി മാറ്റി നിർത്തുകയാണ് ലീഗിന്റെ ലക്ഷ്യം അതേസമയം തിരൂരങ്ങാടി സീറ്റാണ് പി എം എ സലാം ആവശ്യപ്പെടുന്നത് എന്നാൽ സമസ്തയെ വെറുപ്പിച്ചാൽ സലാമിനെ സമസ്ത നിയമസഭ തൊടിയിക്കില്ല എന്ന് ലീഗ് നേതൃത്വത്തിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നേതൃമാറ്റം ലീഗിനുള്ളിൽ വലിയ ചർച്ചയാവുകയാണ് തങ്ങൾക്കും പി കെ കുഞ്ഞാലിക്കുട്ടി വിഭാഗത്തിനും സമ്മതനായ ഹാരിഫ് ബിരാൻ അടക്കമുള്ള ആളുകളെയാവും ഒരുപക്ഷെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നേ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കുപോക്ക് ഉണ്ടായേക്കാനാണ് സാധ്യത പി വി ജോഷില കൈരളി ന്യൂസ് കോഴിക്കോട്